പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് പറ്റി മുത്തശ്ശി? ഞാൻ പഠിക്കുന്ന അടുത്ത ആഴ്ച ഉള്ള ഒരു ഡിബേറ്റ് കോമ്പറ്റീഷന് വേണ്ടിയാണ്. ഓ, അതായത് നിന്നെ സ്കൂളിൽ മാത്രം അയച്ചാൽ പോരാ. ഇപ്പോൾ നമ്മൾ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് തറുതല പറയാനാണ്. ഞങ്ങളുടെ കാലം ഇതിനേക്കാളൊക്കെ എത്ര നല്ലതായിരുന്നു. പെൺകുട്ടികളെ നേരത്തെ തന്നെ കെട്ടിച്ചുവിടും, പിന്നെ അവർ പാചകവും വീട് വൃത്തിയാക്കലും ഒക്കെ സമയം ചെലവഴിക്കും. ദിവ്യയ്ക്ക് വേണ്ടി നമ്മൾ ഒരു പയ്യനെ കണ്ടുപിടിക്കണം. അവളിപ്പോ ഒരു കുട്ടിയല്ലേ അമ്മേ, എന്റെ മക്കൾക്ക് എത്രത്തോളം പഠിക്കണോ അതുവരെ ഞാൻ അവരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ പഠിച്ചാൽ അവൾക്കൊരു ചെറുക്കനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായി തീരും. ഇല്ല അമ്മേ, ദിവ്യയ്ക്ക് പഠിപ്പുണ്ടായാൽ അവൾക്ക് സ്വന്തമായി ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാം. അപ്പോ അവൾക്കൊരു ഡോക്ടറോ ടീച്ചറോ എന്തോ ആവാൻ സാധിക്കും അമ്മേ. അമ്മയ്ക്ക് അറിയുമോ, ഈ കാലത്ത് ചില രാജ്യങ്ങളിൽ സ്ത്രീകൾ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ആകുന്നുണ്ട്. അതുമല്ല, നമ്മുടെ സമൂഹം കുറേശ്ശെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ വിദ്യാഭ്യാസമുള്ള പങ്കാളിയാണ് ആഗ്രഹിക്കുന്നത്. ഹേയ് ദിവ്യ, ഞാൻ ചെയ്തോളാം. ദയവായി നീ പോയി പഠിക്ക്. മുത്തശ്ശി പറഞ്ഞതൊന്നും നീ കാര്യമായി എടുക്കണ്ട. അവർക്ക് അവരുടേതായ പഠിത്തം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പരമ്പരാഗത ചിന്താഗതിക്കാരി ആണെങ്കിലും നിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ ശ്രദ്ധയുണ്ട്. അമ്മയ്ക്കറിയോ, ഞാൻ പഠിക്കുന്നതിനും വീട്ടിൽ സഹായിക്കാത്തതിനും മുത്തശ്ശി കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് വേദന തോന്നാറുണ്ട്. ദിവ്യ, നിരാശപ്പെടാതിരിക്കൂ. നിന്നെ പിന്തുണയ്ക്കാൻ ഞാൻ എപ്പോഴും ഇവിടെയുണ്ട്. വീട്ടുജോലി എല്ലാം ഞാൻ ചെയ്തോളാം. നന്ദി അമ്മേ. ഒരു ദിവസം അമ്മ എന്നെ ഓർത്ത് അഭിമാനിക്കും. നിനക്കറിയാമോ ആര്യൻ, പെൺകുട്ടികൾ ജനിക്കുന്ന കഷ്ടപ്പെടാനും വീട്ടുജോലികൾ ചെയ്യാനും വേണ്ടി മാത്രമാണെന്ന് എനിക്ക് ചിലപ്പോ തോന്നാറുണ്ട്. നീ എന്താ അങ്ങനെ പറയുന്നത് ദിവ്യ? ഞാൻ പഠിക്കുന്നതിൽ മുത്തശ്ശിക്ക് താല്പര്യമില്ല. എന്നെ കെട്ടിച്ചുവിടാനാണ് ആഗ്രഹിക്കുന്നത്. പെൺകുട്ടികൾക്ക് ആഗ്രഹമൊന്നും പാടില്ലെന്നാണ് അവർ കരുതുന്നത്. ദിവ്യ, സമ്മർദ്ദത്തിൽ അകപ്പെടരുത്. വരൂ, നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിലേക്ക് പോകാം. ദിവ്യ, നമ്മുടെ ഭരണഘടന പോലും 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം അനുവദിക്കുന്നില്ല. അത് തന്നെയാണ് എന്റെ അമ്മയും എന്നോട് പറഞ്ഞത്. അമ്മയെന്നെ ഡിബേറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മിടുക്കി കുട്ടിയായ നീ തീർച്ചയായും അതിൽ പങ്കെടുക്കണം. പരമ്പരാഗതമായി നമ്മുടെ സമൂഹം പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നത് വിലക്കാറുണ്ട്. എന്നാൽ പഠിത്തത്തിൽ നിന്നെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരമ്മയുള്ള നീ ഭാഗ്യവതിയാണ്. നന്ദി ആര്യൻ. ദിവ്യ, ഹലോ. ഇന്നത്തെ ദിവസം നിനക്ക് എങ്ങനെ തോന്നുന്നു? ഇന്നലെ എനിക്ക് പ്രചോദനം നൽകിയതിന് നന്ദി. സമാധാനത്തോടെ പ്രാക്ടീസ് ചെയ്യാൻ അതെന്നെ ശരിക്കും സഹായിച്ചു. അങ്ങനെ കേട്ടതിൽ സന്തോഷമുണ്ട്. കോമ്പറ്റീഷന് എല്ലാ ആശംസകളും. താങ്ക്സ് ആര്യൻ. ഡിസ്ട്രിക്ട് ഡിബേറ്റ് കോമ്പറ്റീഷനിൽ ഈ വർഷത്തെ വിജയിയാണ് ദിവ്യ. നല്ല വിദ്യാഭ്യാസം കാരണം ദിവ്യയ്ക്ക് നല്ല പ്രബുദ്ധതയുണ്ടായി. അവൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കാൻ കഴിഞ്ഞു. ദിവ്യ, ഞങ്ങൾ കുട്ടിക്ക് 3 വർഷത്തേക്ക് സ്കോളർഷിപ്പും ഒരു ലാപ്ടോപ്പും തരുന്നു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാ ലിംഗത്തിൽപ്പെട്ടവർക്കും തുല്യ അവസരങ്ങൾ നൽകേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അഭിനന്ദനങ്ങൾ ദിവ്യ. നന്ദി മുത്തശ്ശി. എനിക്ക് അത്ര വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനമുണ്ട്. ഓരോ വ്യക്തിയുടെയും മൊത്തത്തിലുള്ള ശാരീരികവും വൈകാരികവുമായ സന്തോഷത്തിന് പരസ്പര ബന്ധങ്ങൾ പ്രധാനമാണ്. ഒരാൾ മറ്റൊരാളുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിന് നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചോദിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ എന്നിങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഈ കഴിവുകൾ നമ്മെ പ്രാപ്തരാക്കുന്നു. മറ്റുള്ളവരുടെ വിചാരങ്ങളും വികാരങ്ങളും നാം മനസ്സിലാക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളോട് നാം കൂടുതൽ സംവേദനക്ഷമത പുലർത്തുന്നു. അത് നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു.